രചന അലീഷ റോസ് വർഗീസ്. അവതരണം ഷാഹുൽ മലീൻ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കാലം കുറച്ചായി ഈ ഗർഭത്തിൻ്റെ പേര് പറഞ്ഞ് അമ്മൂസിനെ എൻ്റെ അടുത്തുനിന്ന് മാറ്റിയിട്ട് ചിന്നു വന്നപ്പോഴേലും അവളെ അടുത്ത് കിട്ടുമെന്ന് വിചാരിച്ച് എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി. അവളെ വീണ്ടും അവളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. പാവം ഞാൻ മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ പിന്നെയും ഒറ്റക്കായി. അല്ലെങ്കിലും നമ്മൾ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അവളെ ഡിസ്ചാർജ് ചെയ്തു. അത്യാവശ്യം ദൂരെയുള്ള രണ്ട് ജില്ലകളിലായിരുന്ന കാരണം എപ്പോഴും പോയി വരാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എപ്പോഴും കയറി ചെന്ന അവളുടെ വീട്ടുകാരെന്ത് വിചാരിക്കും? അതുകൊണ്ട് എത്ര കൊതിയുണ്ടെങ്കിലും സഹിക്കും. ജോലിയുടെ കാര്യം കൂടി നോക്കിയാൽ ഒന്നും നടക്കുകയില്ല. അവളെ ഫോണിൽ വിളിക്കാനും പേടിയാണ്. കാരണം ഒരു ദിവസം വിളിച്ചപ്പോൾ ചിന്നു എഴുന്നേറ്റു എന്ന് പറഞ്ഞ് എന്നാ പുകിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിളിയും നിർത്തി. അവളില്ലാത്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ എന്തുമാത്രം അവളെ ഡിപ്പെൻഡഡ് ആണെന്ന്. ഞാൻ പേടിച്ചിട്ട് വിളി നിർത്തിയെങ്കിലും അവൾ കൃത്യമായിട്ട് തന്നെ എന്നെ വിളിക്കും. രാത്രിയാണ് വിളിക്കുന്നത്, പകൽ മൊത്തം ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അപ്പോഴൊന്നും സംസാരിക്കാൻ പറ്റൂല. രാത്രിയിലുള്ള വിളി സത്യം പറഞ്ഞ കാമുകി കാമുകന്മാർ പരസ്പരം സംസാരിക്കുന്ന പോലെ ശബ്ദം കുറച്ചാണ് സംസാരിക്കാറ്. കാരണം ചിന്നു എഴുന്നേൽക്കരുതല്ലോ. ചില സമയങ്ങളിൽ രാത്രിയിൽ അവളോട് സംസാരിക്കുമ്പോൾ വികാരങ്ങൾ അണകുട്ടി ഒഴുകാറുണ്ട്. പക്ഷേ അവളൊന്നിനും സമ്മതിക്കില്ല. ഒരു ദിവസം ഞാൻ കുറച്ച് സെൻറ്റി അടിച്ച് അവൾ വീഴ്ത്താൻ നോക്കി. ആ പറഞ്ഞിട്ടെന്താ, പണ്ടൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു, ഇപ്പോൾ ചിന്നു വന്നപ്പോൾ എന്നെ വേണ്ടല്ലേ. ഞാൻ വിചാരിച്ച പോലെ അതവിടെ കൊണ്ടു, ഞാൻ വിട്ടില്ല. ആ ആദ്യമൊക്കെ എൻ്റെ നെഞ്ചത്ത് കിടന്ന് മാത്രം ഉറങ്ങുന്ന നിനക്ക് ഇപ്പം ഞാൻ വിളിച്ച സംസാരിക്കാൻ കൂടെ നേരമില്ല. ചേട്ടായി ഈ പരിപ്പോടെ വേവൂലാട്ടോ, പോയി കിടക്കാൻ നോക്കൂ കൊച്ചേ. അവൾ എന്നെയും കൊച്ചെന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. നാളെ ജോലിക്ക് പോകാനുള്ളതല്ലേ. പ്ലീസ് ടീ, കുറച്ച് നേരം കൂടി. പറ്റില്ല ചിന്നു എണീക്കാറായി, നിങ്ങൾ പോയേ. ഓക്കെ, എന്നാലൊരു ഉമ്മെങ്കിലും താടി, നിന്റെ കിട്ടിയോന്നല്ലേ ചോദിക്കുന്നത്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഫോൺ കട്ടായി. എനിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യം വന്നു. ഇനി അവളോട് മിണ്ടിലും തീരുമാനിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അമ്മ പറയുന്നത് അവളുടെ വീട്ടിലേക്ക് പോകാൻ. കുറേ ആയില്ലേ പോയിട്ട്, ഇന്ന് വൈകിട്ട് പോയാൽ തിങ്കളാഴ്ച രാവിലെ വരാമല്ലോ എന്ന്. എനിക്ക് പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു, കാരണം മനസ്സിലായി കാണുമല്ലേ. എന്നാലും അവളെ കാണാൻ ആര് പോകുന്നു, ഞാൻ എൻ്റെ മോളെ കാണാനാണ് പോകുന്നത്. അങ്ങനെ വൈകിട്ട് വീട്ടിൽ വന്ന് കുളിച്ചിട്ട് കാറെടുത്ത് ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ അവളുടെ വീടെത്തിയപ്പോൾ അമ്മായിമ്മ എന്നെ സ്വാഗതം ചെയ്തു. ഞാൻ അവളെ പറ്റി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ കുളിക്കാനായി പോയി എന്ന് പറഞ്ഞു. ഒറ്റക്ക് കുളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ മോനെ, അവൾ കേൾക്കണ്ടേ? മമ്മി പറഞ്ഞു. ആ അല്ലെങ്കിലും അവൾ ആര് പറഞ്ഞാലും കേൾക്കൂല. ഞാനതിനെ പിന്താങ്ങി. അപ്പോഴേക്കും മമ്മി ചിന്നുവിനെ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. ഇയാളെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന മട്ടിൽ കണ്ണു തുറപ്പിച്ചൊരു നോട്ടം മനസ്സിലായും തോന്നുന്നു. ആ സ്നേഹം പുണ്യാഹം തളിച്ച് കൊച്ചു കാന്താരി പ്രകടിപ്പിച്ചു. മോനെ ചെന്ന് ഷർട്ട് മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞ് മമ്മി എന്നെ അകത്തേക്ക് വിട്ടു. ഞാൻ അകത്തേക്ക് ചെന്നതും അവൾ കുളി കഴിഞ്ഞിറങ്ങിയത് ഒരുമിച്ച്. ഒരു മിനിറ്റ് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കാറ്റൊക്കെ വന്നു. ഇത്രയും ഭംഗിയൊക്കെ ഇവൾക്ക് ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇനിയും അവൾ നോക്കിയിരുന്ന ഞാൻ വല്ല ജോസ് പ്രകാശം ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ പതുക്കാൻ നോട്ടങ്ങ് പിൻവലിച്ചു. ചേട്ടായി എന്ന് വിളിച്ച് ഓടി വന്നുട്ടോ എൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്താ പറയാതെ വന്നേ? എൻ്റെ മോളെ കാണാൻ വന്നോ? അതിനു ഇനി അനുവാദം വാങ്ങണോ? മോളെ കാണാൻ വേണ്ടി മാത്രമാണോ വന്നത്? എനിക്കൊരു ഷർട്ട് തരാവോ? ഞാൻ കുറച്ച് കനത്തിൽ പറഞ്ഞു. പാവം ഒന്നും മിണ്ടാതെ എടുത്തു തന്നു. അതിനുശേഷം എല്ലാവരുമായി വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ദയനീയമായിട്ട് അവളെന്നെ നോക്കുന്ന ഞാൻ കണ്ടു. ഞാൻ വലിയ മൈൻഡ് ഇടാൻ നിന്നില്ല, ആണുങ്ങളുടെ വിലകളായിരുതല്ലോ. കിടക്കാൻ നേരം മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അവൾ കൊച്ചിന് പാൽ കുടിക്കുകയായിരുന്നു. പോവാൻ തുടങ്ങി എന്നെ, ഒരു മിനിറ്റ് ചേട്ടായി ഇപ്പം തീരും എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഇറങ്ങിപ്പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞ് അവൾ വിളിച്ചു. ചിന്നു അപ്പോഴേക്കും നല്ല ഉറക്കത്തിലായിരുന്നു. കട്ടിലിൽ 3 പേർക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും അവളോട് വഴക്കായിരുന്നുകൊണ്ടും ഞാനൊരു പായിട്ട് അവിടെ കിടന്നു. വണ്ടി ഓടിച്ച കാരണം നല്ല ക്ഷീണമുണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. എന്തോ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കർത്താവേ, പ്രേതം! ഒന്നുകൂടെ നോക്കിയപ്പോൾ ആളെ മനസ്സിലായി, അമ്മൂസായിരുന്നു. ഇവളെന്തായി കാണിക്കണത്? പ്രസവം കഴിഞ്ഞ് അധികമായിട്ടില്ല, അവളാണ് ഈ നിലത്ത് കിടക്കുന്നത്. ഡി, ഞാൻ കുലുക്കി വിളിച്ചു. എന്നാ ചേട്ടായി? നീ എന്നാ ഇവിടെ കിടക്കുന്നത്? പോയി കൊച്ചിൻ്റെ അടുത്ത് കിടക്ക്. എന്നോട് എന്താ മിണ്ടാ നടക്കുന്നേ? അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നമ്മൂസെ, ഒന്ന് പോയി കിടക്ക്, വഴക്കൂടെ എനിക്ക് താല്പര്യമില്ല, ഒന്ന് പോയി കിടക്ക് ചെല്. അപ്പോഴേക്കും പെണ്ണിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു. നീ എന്തിനീ കിടന്നു പോകുന്നത്? നിനക്ക് മാത്രമാണോ കരച്ചിലുള്ളൂ? ഞാനും മനുഷ്യനാ, എനിക്ക് വരും ഈ വിഷമം. ഞാനൊന്ന് മിണ്ടാതെ നടന്നപ്പോൾ നിനക്ക് എത്രയും വിഷമമാങ്കി? ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നീ എന്നോട് മിണ്ടാത്തോ? ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ ഒന്ന് സംസാരിക്കുന്നോട് നിനക്ക് സമയമില്ല. അത്രയും പറ്റാത്തോണ്ടാ ഒരു ഉമ്മ ചോദിച്ച്. അപ്പോൾ അവൾ ഫോൺ വെച്ചിട്ട് പോയേക്കണു. പറ്റില്ല, അത് പറഞ്ഞിട്ട് വേണം. അല്ലാതെ ഇത്രയും ദിവസം അനുഭവിച്ചൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞു തീർത്തു. അവളെല്ലാം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു.
എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സ് ഫ്രീയായി. എന്താ നോക്കണേ? ഒന്നുമില്ല ചേട്ടായി പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ ഒന്നുമില്ലെന്ന് പറഞ്ഞ്? കൊച്ചെ, ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അന്ന് മുതൽ ഞാൻ മമ്മിയുടെ കൂടെയാണ് കിടക്കുന്നത്, അവൾ പറഞ്ഞു തുടങ്ങി. രാത്രി ചേട്ടായി വിളിക്കുമ്പോൾ മമ്മി അടുത്തുണ്ടാവും, പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്? അതുമാത്രമല്ല, ചിന്നു ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കും, അപ്പോൾ അവളുടെ കാര്യങ്ങൾ നോക്കണ്ടേ? ഇന്നലെ ചേട്ടായി ഉമ്മ ചോദിച്ചൊന്നും ഞാൻ കേട്ടില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഫോൺ കട്ടായതൊന്നും ഞാൻ അറിഞ്ഞില്ല. സോറി, എന്നോട് ക്ഷമിച്ചേക്ക്. ചേട്ടായിനെ പോലെ എനിക്കും വികാരങ്ങളുണ്ട്. എൻ്റെ അടുത്ത് എപ്പോഴും നീ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിൻ്റെ തിരക്കുകൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തില്ലെന്ന് ആയിരം വട്ടം എന്നോട് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. അവൾ പറഞ്ഞൊക്കെ കേട്ടപ്പോൾ എന്തോ ആകെ വല്ലാതായിപ്പോയി ഞാൻ. അവൾ പറഞ്ഞോ ശരിയല്ലേ, അവളിപ്പോൾ എൻ്റെ ഭാര്യ മാത്രമല്ലല്ലോ, ഒരമ്മയും കൂടിയല്ലേ. സോറി ചേട്ടായി, ഒത്തിരി വിഷമിപ്പിച്ചോ അല്ലേ ഞാൻ. ചേട്ടായി കിടന്നു, ഞാൻ പൊക്കോളാം. എവിടെ പോവാടി, അവിടെ കിടക്കടി. ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. എന്തോ എടുത്ത് അവൾ തിരിച്ചു വന്ന് പായലിരുന്നു. ഒന്ന് തിരിഞ്ഞിറന്നേ ചേട്ടായി. എന്തിനാടി, നീ എന്നെ എന്ത് ചെയ്യാൻ പോവാ? ഒന്നിനല്ല എൻ്റെ മനുഷ്യ, ഇതൊന്ന് പുരട്ടാനാ. ഇന്ന് അവിടുന്ന് തൊട്ട് വണ്ടി ഓടിച്ചല്ലേ, നല്ല നടുവേദന കാണും. അവളത് പുരട്ടി തരുമ്പോൾ ഞാൻ അറിഞ്ഞു എൻ്റെ പെണ്ണിൻ്റെ ഞാൻ കാണാത്ത സ്നേഹം. അമൂസെ, എന്നോടൊന്നും തോന്നരുത്, കൊച്ചു പോയി കിടന്നോ, അല്ലെ ശരിയാവൂല. ഞാനിന്ന് നിങ്ങളുടെ കൂടെ കിടക്കൂ, എനിക്ക് നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കണം പ്ലീസ്. വാ കിടക്ക്. ഒരു കൊച്ചു കുഞ്ഞു കിടക്കുന്ന പോലെ അവളെൻ്റെ ദേഹത്ത് പറ്റിച്ചേർന്ന് കിടന്നു, കൂടെ ഞാനും.